ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും എസ് പി എൻ ടെക്നോളജിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, അപ്പോൾ ഗൈസ്, ഞാൻ കുറച്ച് ഇലക്ട്രിക് സാധനമൊക്കെ ഞാൻ ഇന്ന് പർച്ചേസ് ചെയ്തായിരുന്നു. അതൊക്കെ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പോവുകയാണ്. ഇതൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് കിടുക്കാച്ചി കുറച്ച് വീഡിയോസ് ഒക്കെ നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഗൈസ്, ഞാൻ ആദ്യം മേടിച്ചൊരു സാധനമാണ് കണ്ടോ, ഇത് അല്ല കിടുക്കാച്ചി ഒരു ഇൻവേർട്ടറാണ്. അതായത് ഒരു സോളാർ ഡി സി കൺവേർട്ടറാണ് ഈ കാണുന്നത്. കണ്ടോ ഗൈസ്, ഈ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ സോളാറിൻ്റെ ചെറിയ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടായിരുന്നല്ലോ, ആ ഒരു സോളാറുമായിട്ട് നമുക്കിത് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഗൈസ് കണ്ടോ, ഇത് ഏകദേശം നമുക്കൊരു 12 വോൾട്ടിൻ്റെ ബാറ്ററിയും പിന്നെ 12 വോൾട്ടിൻ്റെ ബാറ്ററിയോട് ഡയറക്റ്റ് കൊടുക്കാൻ പറ്റിയ ചെറിയൊരു ബോർഡാണ് ഇത് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ നമുക്ക് സാധനം നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം. നമുക്ക് കവർ മാറ്റിയിടാം. അപ്പോൾ ഗൈസ് കണ്ടോ, ഇതാണ് നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത്. കണ്ടോ, ഇതിനകത്ത് രണ്ട് ഔട്ടുണ്ട്. ഇതായത് 12 വോൾട്ടിന് 220 ആക്കുന്ന ചെറിയൊരു കൺവേർട്ടറാണ് ഈ കാണുന്നത്. മച്ചന്മാരെ, ഇതും കൊണ്ട് നമുക്ക് ടി വി വരെ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്നതാണ്. ഇപ്പം നമ്മൾ ഈ ഇതിൻ്റെ കവറിൽ തന്നെ ഉണ്ട്. കണ്ടോ, കവറിൽ തന്നെ പടം വരെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ബാറ്ററി ഡയറക്റ്റ് നമ്മുടെ ഇതിലോട്ട് കൊടുക്കുന്നു. അതേ നേരെ നമുക്കുണ്ട് ടി വി വരെ നമുക്കിത് വർക്ക് ചെയ്യിപ്പിക്കാവുന്ന അല്ല അടിപൊളി ഒരു കിടുക്കാച്ചി സംഭവമാണിത്. അപ്പോൾ ഗൈസ്, ഈ ഒരു സംഭവമാണ് നമ്മൾ പർച്ചേസ് ചെയ്ത നമ്മുടെ മെയിൻ സാധനം. ഇതിന് ഏകദേശം ഒരു 450 രൂപ ആയിട്ടേ ഉള്ളൂ. ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ഇതിന് ഒടുക്കത്ത വിലയാണ്. ഏകദേശം ഒരു 600 രൂപ 700 രൂപയൊക്കെയാണ് ഈ ഒരു സാധനം അവന്മാർ കൊടുക്കുന്നത്. പോരാത്ത രണ്ടിതും ഉണ്ടോ, ഇതിന് നമ്മുടെ യു എസ് പി ഔട്ടും കാര്യങ്ങളും ഉണ്ടോ. കണ്ടോ, ഈ ഒരു സംഭവത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ രണ്ട് യു എസ് പി പോർട്ടുണ്ട്. പിന്നെ ഗൈസ് ഇത് കണ്ടു, നമ്മുടെ ഇതൊരു 200 വാൾട്ടിൻ്റെയാണ്. 200 വാൾട്ടാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. അതായത് 220 വോൾട്ടും 200 വാൾട്ടും സപ്ലൈ ആണ് ഇതിന്ന് ഔട്ട് വരുന്നത്. അതായത് ഇതിലെ ഇറങ്ങി വരുന്ന ഔട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഗൈസ് ഈ ഒരു സംഭവമാണ് നമ്മൾ വാങ്ങിച്ചേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ നമ്മൾ ഉടനെ ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ പിന്നീട് നമ്മൾ മേടിച്ചിരിക്കുന്ന സംഭവമാണ് രണ്ടിത് കേട്ടാ, ഇത് നമ്മുടെ ഒരു ചാർജിങ് മൊഡ്യൂളാണ്. ഈ ഒരു സാധനത്തിന് ഏകദേശം ഒരു 20 രൂപയേ ഉള്ളു. കണ്ടോ, നിങ്ങളുടെ അവിടത്തൊക്കെ പല റേറ്റ് ആയിരിക്കും, നമ്മുടെ ഇവിടെ കിട്ടുന്നത് 20 രൂപയ്ക്കാണ്. കണ്ടോ, ഈ ഒരു ചാർജിങ് മൊഡ്യൂള്. കണ്ടോ, പിന്നീട് ഞാൻ മേടിച്ചിരിക്കുന്നത് ഇത് ചെറിയൊരു പവർ ബാങ്കിൻ്റെ ബോർഡാണ്. കണ്ടോ, ചെറിയൊരു പവർ ബാങ്കിൻ്റെ ബോർഡാണ് ഇത്. ഏകദേശം നമുക്കൊരു മാക്സിമം നമുക്കൊരു 5 ബാറ്ററി വരെ നമുക്കിത് പാരലായിട്ട് കണക്ട് ചെയ്യാം. ഒരു 5 വാൾട്ട് വരെ നമുക്കിത് പാരലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കിടുക്കാച്ചി ഒരു പവർ ബാങ്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബോർഡാണിത്. പിന്നെ നമ്മളത് കുറച്ച് ഒരു ചെറിയ രണ്ട് ഒരു എൽ ഇ ഡി സ്ട്രിപ്പ് ഉണ്ടോ, ഒരു 4 വോൾട്ടിൻ്റെ രണ്ട് എൽ ഇ ഡി സ്ട്രിപ്പും മേടിച്ചിട്ടുണ്ട്. 2 LED പാനലും മേടിച്ചിട്ടുണ്ട്. ഇതിന് ഏകദേശം നല്ല അടിപൊളി വട്ടമാണ്. പിന്നെ നമ്മൾ രണ്ട് സ്വിച്ചും നമ്മൾ അങ്ങനെ എടുത്തിട്ടുണ്ട്, 2 DC സ്വിച്ച്. ഇതേപോലൊക്കെ ഉള്ള കുറെ സംഭവങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് കിടുക്കാച്ച ഒരു 3-4 വീഡിയോ നമുക്ക് ചെയ്യണം. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യം നമുക്ക് ചെയ്യാനുള്ളത്, അപ്പോൾ ഗൈസ് ഇത്ര സംഭവം വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ഇതുണ്ട്. ഇത് നമ്മുടെ ഒരു പഴയ ഒരു സ്ക്രാപ്പിൽ നിന്ന് കിട്ടിയ ചെറിയൊരു എമർജൻസി ലൈറ്റാണിത്. എല്ലാം പോയി. ഇതൊരു മെയ്ഡ് ഇൻ ചൈനയുടെ സാധനമാണ്, ഉള്ള അടിച്ചു പോയ സാധനമാണ്. ഇതൊന്ന് സ്വിച്ച് പോലും ഇതിൻ്റെ വർക്കിംഗ് അല്ല. ഇത് നമുക്കൊന്ന് റിസ്റ്റോർ ചെയ്ത് എടുക്കണം. അതേപോലെ തന്നെ ഉള്ള വേറെ ഒരു ചെറിയൊരു എമർജൻസിയാണ് ഇത്. ഇത് അത്യാവശ്യം കത്തും, പക്ഷേ ഇതിന് വെട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിൻ്റെ ഒരു സൈഡിൽ മാത്രമേ കത്തുന്നുള്ളൂ, ഇപ്പോൾ സൈഡ് കത്തുന്നില്ല. ഉണ്ടോ, ഇത് ഫുള്ള് പോയ സംഭവം തന്നെയാണ്. ഇതിനകത്ത് ചാർജ് ഒന്നും കുത്തി കഴിഞ്ഞാൽ ചാർജ് ഒന്നും കയറത്തുമില്ല, ഒന്നുമില്ല. ഇത് ഫുള്ള് പോയതാണ്. ഇതെന്തോ ഒരു ബാറ്ററിക്കത് എന്തോ ചെറിയൊരു ചാർജ് ഉണ്ട്, ബാറ്ററി പോയതാന്ന് തോന്നുന്നു. പോയതായിരിക്കും. എന്തായാലും ഇത് നല്ല പഴക്കമുള്ള സാധനമാണ്. സ്റ്റിക്കർ പോലും പോയിട്ടില്ല. കൊണ്ടോ, നല്ല പുത്തം കൂട്ടിരിക്കും. സ്റ്റിക്കർ പൊളിച്ച് മതി, LED ഇത് നല്ല പുത്തം കൂട്ടിരിക്കുന്നു, പൊളി. അപ്പോൾ നമുക്ക് ഇതും നമുക്കൊന്ന് റീസ്റ്റോർ ചെയ്ത് അങ്ങനെ എടുക്കണം. അപ്പോൾ ഗൈസ്, നമ്മുടെ ബാറ്ററി പെട്ടി ഇതാണ് ഈ കാണുന്നതാണ്. നമ്മുടെ ഈ ഒരു കൺവെർട്ടർ നമുക്കൊന്ന് ഓണാക്കി നോക്കാം, ഇത് വർക്കിംഗ് ആണോ ഇല്ലയോ എന്ന്. അപ്പോൾ നമുക്കിത് നമുക്കൊന്ന് കണക്ട് ചെയ്യാം. ആദ്യം നമുക്ക് ഇതിൻ്റെ ന്യൂട്രലിലോട്ട് സപ്ലൈ കൊടുക്കാം. നമ്മൾ തൽക്കാലം നമ്മൾ ഈ ഒരു അങ്ങനെ ഗൈസ് നമ്മളിതങ്ങനെ ബാറ്ററിയുമായിട്ട് കണക്റ്റ് ആക്കുവാണ്. അങ്ങനെ ഗൈസ് നമ്മുടെ സംഭവം അങ്ങനെ ഓൺ ആയിട്ടുണ്ട്, ബാറ്ററി കണക്റ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഇൻഡിക്കേറ്റർ ഇവിടെ കത്തിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ബോക്സിൻ്റെ അടിയിലോട്ട് കയറ്റി വെക്കാം. ഇവിടെ ചെരുമിച്ചിലൂടെ ഹൈറ്റ് കിട്ടും. ആ അങ്ങനെ ഇത് കണക്റ്റ് ആക്കി നമ്മളങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സ്വിച്ച് നമുക്കൊന്ന് ഓൺ ആക്കി നോക്കാം. യെസ്, ബാറ്ററിക്ക് ഇപ്പോൾ ഫുൾ ചാർജാണ്.
ഇത് ഇത് കണ്ടോ, ഇതിൻ്റെ അകത്ത് നമ്മുടെ ബാറ്ററിയുടെ ലെവൽ വരെ കാണിക്കുന്നതാണ്. ബാറ്ററിക്ക് ഇപ്പോൾ ഫുൾ ചാർജുണ്ട്. ഇനി നമ്മൾ ഓവർലോഡ് എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിലാണ് ഇവിടുത്തെ ഈ അങ്ങേ അറ്റത്ത് കിടന്ന് ഓ എൽ എന്ന് പറഞ്ഞ് ലൈറ്റ് ഇവിടെ ബ്ലിങ്ക് ചെയ്യുന്നതാണ്. നമ്മൾ എന്തെങ്കിലും ഓവർലോഡായിട്ട് കൊടുത്താൽ ഇനി നമുക്കിത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഇനി ഓഫാക്കാം. അപ്പോൾ ഗൈസ് ഞാൻ തണ്ട് ഇവിടെ എടുത്തിരിക്കുന്നത് കണ്ടോ, ഇതൊരു 60 വാട്ട്സിൻ്റെ ഒരു ബൾബാണ്. ഇത് നമ്മുടെ പഴയ മോഡല്, അതായത് ഇത് നമ്മുടെ ഒരു ഫിലമെൻ്റ് ബൾബാണ്. ഇത് നമുക്ക് ഈ ഒരു ഹോളിലോട്ട് നമുക്കിത് അങ്ങോട്ട് ഇടാം. അങ്ങനെ നമ്മളങ്ങനെ ബൾബ് നമ്മൾ ഹോൾഡറിൽ നമ്മളങ്ങനെ ഇട്ട് നമ്മളങ്ങനെ വെച്ചിട്ടുണ്ട്. എടുത്തതിൻ്റെ ശേഷം നമുക്ക് ബൾബ് നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് കുറച്ചുകൂടെ വെച്ചാൽ അതിന് കാണത്തുള്ളൂ. ഇതിൻ്റെ ബാക്കിലാണ് നമ്മളിത് കണക്ട് ചെയ്യുന്നത്. ഇതെടുത്ത് നമുക്കിതിൻ്റെ ബാക്കിലോട്ട് കൊടുക്കാം. അങ്ങനെ നമ്മളത് അങ്ങനെ കണക്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മെല്ലെ നമുക്ക് ഈ സ്വിച്ച് നമുക്കൊന്ന് ഓണാക്കാം. ഓ കത്തി ഗൈസ്, ഉണ്ടോ നല്ല അടിപൊളിയായിട്ട് കത്തിയിട്ടുണ്ട്. വല്ല കുഴപ്പമൊന്നുമില്ല, നല്ല അടിപൊളിയായിട്ട് പക്കയായിട്ട് കത്തിയിട്ടുണ്ട്. നമ്മുടെ കറണ്ടെ കത്തുന്നതിന് അത്രയും പവറില്ല, എന്നാലും നല്ല അടിപൊളിയായിട്ട് കത്തിയിട്ടുണ്ട്. നല്ല ചൂടാണ് കേട്ടോ, നല്ല കിടുക്കാച്ചിയായിട്ട് കത്തി. അപ്പോൾ ഈ സംഭവം വെച്ചിട്ട് നമുക്ക് നമ്മുടെ ടി വി CD ഡിഷ് ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം നമുക്കിത് വർക്ക് ചെയ്യിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഗൈസ് നല്ല കിടുക്കാച്ചിയായിട്ട് കത്തിയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഗൈസ് നമുക്കിനി വരുന്ന വീഡിയോസിൻ്റെ അതൊക്കെ നമുക്ക് നമ്മുടെ TV അങ്ങനെയുള്ള ഫാനെ കാര്യങ്ങളൊക്കെ ഇതേ വർക്ക് ചെയ്യിക്കാൻ പറ്റുമെന്നൊക്കെ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്തൊന്ന് നോക്കണം. അപ്പം ഇതൊന്ന് മേടിച്ച് വെക്കുന്നത് നല്ലതാണ്. നമുക്ക് സോളാറെല്ലാം കൊടുക്കാം. ഇതേപോലെ ഒരു ബാറ്ററി പെട്ടി ഉണ്ടെങ്കിൽ നമുക്ക് ആ ബാറ്ററിയിലെല്ലാം കൊടുക്കാം. ഒരു കിടുക്കാച്ചി ഐറ്റമാണ് നമ്മുടെ ഈ ഒരു കൺവെർട്ടർ. അപ്പോൾ മറ്റവരെ പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഒരു കൺവെർട്ടറിൻ്റെ അത് ഒരിക്കലും നമുക്ക് ഈ വൈൻഡിങ് വരുന്ന യാതൊരു കോയിലോ ഇല്ലാതെ കണക്ട് ചെയ്യാൻ പാടുള്ളതല്ല. അതായത് നമ്മുടെ ട്രാൻസ്ഫോമർ വെച്ചുള്ള ചെറിയ ട്രാൻസ്ഫോമർ വരുന്ന DVD ട്രാൻസ്ഫോമർ വരുന്ന ആംപ്ലിഫയർ DVD ഇങ്ങനെ വരുന്ന ഐറ്റംസ് ഒന്നും നമുക്ക് ഇതേ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഇതേ കണക്ട് ചെയ്യാൻ വരുന്നത് വെറും ബോർഡുള്ള ഐറ്റംസ് അല്ലാതെ വേറെ ഒന്നും ഇതേ കൊടുക്കാൻ പറ്റത്തില്ല. കൊടുത്തു കഴിഞ്ഞാൽ സാധനത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമാവുന്നതാണ്. അപ്പോൾ ഗൈസ് നമുക്കിതിൻ്റെ അകത്ത് നമുക്കൊന്ന് അഴിച്ചു നോക്കാം. ഇതിന് സംഭവത്തിൻ്റെ അത് എന്താണ് ഇരിക്കുന്നത് നമുക്കൊന്ന് നോക്കണം. അപ്പോൾ ഗൈസ് ഇതിൻ്റെ അകത്ത് നമുക്ക് വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താണ് ഇവിടെ നമുക്ക് ചെറിയൊരു കൂളിംഗ് ഫാനും കൂടെ വെച്ച് കൊടുക്കുന്ന ഏറ്റവും നല്ലതാണ്. കാരണം ഇതിൻ്റെ അതിരിക്കുന്ന ബോർഡ് ഇതിൻ്റെ അകത്തിരിക്കുന്ന ഐസ് നല്ല പെട്ടെന്ന് ചൂടാകുന്ന സാധനമാണ്. അപ്പോൾ ചെറിയൊരു ഫാനും കൂടെ വെച്ചതിൻ്റെ ശേഷം മാത്രം നമുക്ക് ലോഡ് കയറ്റി കൊടുക്കുന്നത് നല്ലതാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ ബോർഡിന് കംപ്ലൈൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ സംഭവം പൊടിയാണ്, വേറെ ലെവലാണ്. അപ്പോൾ വേറെ സീനൊന്നുമില്ല. നമുക്ക് ഇതിന് നമുക്കൊന്ന് അഴിച്ചു നോക്കാം. ഇതിൻ്റെ അതെന്താ സംഭവം എന്നും കൂടെ നമുക്ക് നോക്കാം. നമുക്ക് ബാറ്ററി എല്ലാം നമുക്കൊന്ന് ഡിസ്കണക്ട് ചെയ്യാം. അപ്പോൾ ഗൈസ് നമുക്ക് ഈ സാധനം നമുക്കൊന്ന് അഴിച്ചു നോക്കാം. ഇതിൻ്റെ അകത്ത് എന്താണ് സംഭവം എന്ന് നമുക്കൊന്ന് അറിയണം. അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് അറിയണ്ടേ. നമുക്കെന്നെ അഴിക്കാം. നമ്മൾ ഈ സാധനം കുറേ കണ്ടിട്ടുണ്ട്. ആമസോണിൻ്റെ അകത്തും അവിടെ ഇവിടെ എല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ ഇതുവരെ ഇതിൻ്റെ അകം ആരും കാണിച്ചിട്ടുമില്ല. യൂട്യൂബിൻ്റെ അകത്ത് പല പല വീഡിയോയൊക്കെ എല്ലാം മിക്ക വീഡിയോസും ഉണ്ട്. ആരും ഇതുവരെ ഈ സംഭവം അഴിച്ചാരും കാണിച്ചിട്ടില്ല. നമ്മളതുകൊണ്ട് നമ്മളിതൊന്ന് അഴിച്ച് കാണിക്കാൻ വേണ്ടി പോവാണ്. ഇതിൻ്റെ അത് എന്താണ് സംഭവം? അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ സ്ക്രൂ എല്ലാം അഴിച്ചു. നമുക്കിതൊന്ന് ഓപ്പണാക്കി നോക്കാം. യെസ്, കണ്ടോ ഗൈസ്, ചെറിയൊരു ബോർഡ് മാത്രമേ ഉള്ളൂ. ഈ ഒരു ഇപ്പം നമ്മൾ ഓർക്കും, ഓ ഇതെങ്ങാണ് എന്തിനും പറ്റിക്കഴിഞ്ഞാൽ എന്തോ സംഭവിക്കും. ഗൈസ് ഈ സാധനം, ഈ ഒരു ബോർഡ് നമുക്ക് മേടിക്കാൻ കിട്ടുന്നതാണ്. ഈ ബോർഡിന് ഏകദേശം 400 രൂപ വിലയാവും. ചിലയിടത്ത് 400, ചിലയിടത്ത് 400 രൂപയ്ക്കകത്ത് ഈ ഒരു ബോർഡ് നമുക്ക് കിട്ടുന്നതാണ്. കണ്ടാ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ അകത്തുള്ള സംഭവം. പിന്നെ ഒരു 3-4 LED ബൾബും വന്നിട്ടുണ്ട്. ഉണ്ടോ, ഇതാണ് ഇതിൻ്റെ അഹം എന്ന് പറയുന്നത്. കാണിച്ചില്ലെന്ന് ആർക്കും പരാതി വേണ്ട. കണ്ടല്ലോ, അപ്പോൾ ഇത് നമുക്ക് പഴയ പോലെ തന്നെ നമുക്ക് തന്നെ അടച്ചു വെച്ചേക്കാം. ഇത്രേ ഉള്ളു സംഭവം. ഇപ്പോൾ ഈ ഒരു കവറ് തന്നെ മേടിക്കണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് വേണ്ട ഈ ഒരു ബോർഡ് മേടിച്ചിട്ട് നിങ്ങൾക്ക് ചെറിയൊരു സ്വിച്ച് ബോർഡ്, ഒരു 6-4 ചെറിയൊരു സ്വിച്ച് ബോർഡിൻ്റെ ബോക്സ് മേടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഫിറ്റ് ചെയ്ത് വെക്കാനുള്ളതേ ഉള്ളൂ. ഈ ഒരു സംഭവം കണ്ടോ,
അപ്പോൾ ഗൈസ് നമ്മളെ ഈ അപ്പോൾ ഞാൻ ഇന്ന് മേടിച്ച സാധനങ്ങളൊക്കെ ഒന്ന് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുക എന്ന് മാത്രമുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല. സബ്സ്ക്രൈബ് മാത്രം ചെയ്താൽ പോലെ തൊട്ട് അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഇടിച്ച് പൊട്ടിക്കാനും മറക്കല്ല. എങ്കിലും ഞാൻ ഇടുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം. അതുവരെയും സാനിക് ഓഫ് ഷീജിൻ. ബൈ ബൈ, ടാറ്റ.